സ്വാഗതം ത്രിരാഷ്ട്രാൽ കരുത്തു തെളിയിക്കാൻ ഇന്ത്യ ഇന്ത്യ അമേരിക്ക ജപ്പാൻ ത്രിതല നാവിക സൈനികാഭ്യാസമായ മലബാർ ജപ്പാനിൽ തുടക്കമായി മൂന്ന് രാജ്യങ്ങളുടെയും നാവിക പോരാട്ട ശേഷി ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മലബാർ നാവികാഭ്യാസം സംഘടിപ്പിക്കുന്നത് ജപ്പാനിൽ വെച്ച് നടക്കുന്ന നാവികാഭ്യാസം ഒക്ടോബർ നാല് വരെ തുടരും ചൈനയ്ക്ക് ഭീഷണിയാവുകയാണ് ത്രിരാഷ്ട്ര നാവികാഭ്യാസം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഭീഷണി തുടരുന്ന ചൈനീസ് സേനകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയും അമേരിക്കയും ജപ്പാനും ചേർന്ന് കൂടുതൽ സൈനിക നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് ഇതിന്റെ ഭാഗമായി വർഷവും നടക്കുന്ന മലബാർ നാവികാഭ്യാസത്തിൽ അമേരിക്കയുടെയും ജപ്പാന്റെയും അത്യാധുനിക യുദ്ധക്കപ്പലുകളും പോർവിമാനങ്ങളും ഇന്ത്യക്കൊപ്പം നാവികാഭ്യാസത്തിൽ പങ്കെടുക്കും നാവികാഭ്യാസം സംബന്ധിച്ച് മൂന്ന് രാജ്യങ്ങളും തമ്മിൽ നേരത്തെ തന്നെ ധാരണയായിരുന്നു മൂന്ന് രാജ്യങ്ങളും കട്ടയ്ക്ക് നിൽക്കുന്ന മലബാർ നാവികാഭ്യാസം ചൈനയ്ക്ക് വൻ ഭീഷണിയാകും നാവികാഭ്യാസം മൂന്ന് രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്ര ബന്ധത്തിന് ശക്തി പകരുമെന്ന് സൈനിക ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു സമുദ്രമേഖലയിലെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഇത് സഹായകരമാവും ഈസ്റ്റേൺ ഫ്ലീറ്റിന്റെ കമാൻഡിംഗ് ഫ്ളാഗ് ഓഫീസർ റിയർ അഡ്മിറൽ സൂരജ് ബറിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ നാവികസേന മലബാറിൽ സംയുക്താഭ്യാസങ്ങളിൽ പങ്കെടുക്കുന്നത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചതുമായ രണ്ട് യുദ്ധക്കപ്പലുകൾ ഐ എൻ എസ് സഹ്യാദ്രി മൾട്ടിപർപ്പസ് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് അന്തർവാഹിനി വിരുദ്ധ യുദ്ധ കോർവെറ്റ് ഐ എൻ എസ് കിൽട്ടാൻ പിഐറ്റ് ഐ ലോഞ്ച് റേഞ്ച് മാരിടൈം പെട്രോളിംഗ് വിമാനങ്ങൾ എന്നിവ പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ജാപ്പനീസ് നാവികസേന ഇസുമോ ക്ലാസ് ഹെലികോപ്റ്റർ ഡിസ്ട്രോയർ ജയസ് കാഗ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയേഴ്സ് ജയസ് സമിതാരെ ചൌകായ് പി വൺ ലോങ് റേഞ്ച് മാരിടൈം പെട്രോളിംഗ് വിമാനം എന്നിവയുമായാണ് പങ്കെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യയും യു എസും തമ്മിൽ നാവികസേനയിൽ സംയുക്ത അഭ്യാസം ആരംഭിച്ചത് എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ നീക്കങ്ങളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് നാവികാഭ്യാസത്തിൽ ജപ്പാനും പങ്കാളിയായത് മൂന്ന് രാജ്യങ്ങളുടെയും മുങ്ങിക്കപ്പലുകൾ വിമാനങ്ങൾ എല്ലാം ചേരുന്നതോടെ മലബാർ നാവികാഭ്യാസം ചൈനയ്ക്ക് വൻ മുന്നറിയിപ്പാകുമെന്നാണ് റിപ്പോർട്ടുകൾ മൂന്ന് നാവിക ശക്തികളും തമ്മിലുള്ള പരസ്പര സൈനികാഭ്യാസങ്ങൾ കൈമാറും മൂന്ന് നാവിക ശക്തികളും തമ്മിൽ പരസ്പരം സൈനിക അഭ്യാസങ്ങൾ കൈമാറും എയർ ഡൊമൈനുകളിൽ വെച്ചുള്ള സങ്കീർണമായ നിരീക്ഷണ പ്രവർത്തനം അന്തർവാഹിനി യുദ്ധം ആന്റി എയർ ആന്റി സർഫേഴ്സ് ഫിറിങ്സ് മാരിടൈം ഇന്റർ ഡിറ്റക്ഷൻ ഓപ്പറേഷൻസ് വിസിറ്റ് ബോർഡ് തിരയൽ പിടിച്ചെടുക്കൽ എന്നീ സൈനിക അഭ്യാസങ്ങൾ കൂടാതെ ഔദ്യോഗിക പ്രോട്ടോകോൾ സന്ദർശനങ്ങൾ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് എക്സ്ചേഞ്ചുകൾ ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ ഇടപാടുകൾ പരസ്പര കപ്പൽ സന്ദർശനങ്ങൾ സ്പോർട്സ് മത്സരങ്ങൾ തുറമുഖ ഘട്ടത്തിലെ സാമൂഹിക ഇവന്റുകൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി നടത്തും ത്രിരാഷ്ട്ര നാവികാഭ്യാസം ലോകത്തിന് തന്നെയുള്ള മുന്നറിയിപ്പാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ വളർച്ചയും കരുത്തും എത്രത്തോളമെന്ന് ലോകം മനസ്സിലാക്കുന്ന നിമിഷം കൂടാതെ ഭാരതത്തെ തകർക്കാൻ തക്കം നോക്കിയിരിക്കുന്ന പാകിസ്ഥാനും ചൈനയ്ക്കുമുള്ള താക്കീതും കശ്മീർ വിഷയത്തിൽ ഇന്ത്യയെ ചൊറിയാൻ നിൽക്കുന്ന പാകിസ്ഥാനുള്ള മുന്നറിയിപ്പും കൂടിയായിരിക്കുകയാണ് മലബാർ നാവികാഭ്യാസം കൂടാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ നിരവധി തവണ ചൈനീസ് അന്തർവാഹിനികൾ രഹസ്യ നിരീക്ഷണം നടത്തി മടങ്ങിയതായി ഇന്ത്യൻ നാവികസേന നിരവധി തവണ കണ്ടെത്തിയിരുന്നു ഇതിൽ ചില അന്തർവാഹിനികൾ പാകിസ്ഥാൻ തീരത്ത് നങ്കൂരം വിട്ടിരിക്കുകയാണെന്നും കണ്ടെത്തിയിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളും വിമാനങ്ങളും ഈ അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് മൂന്ന് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിൻ്റെ ശക്തമായ സമുദ്രബന്ധത്തെ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും മേഖലയിലെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും സഹായകരമാവുകയും ചെയ്യും അമേരിക്കയും ജപ്പാനും ഇന്ത്യക്കൊപ്പം നിൽക്കുന്നതോടെ രാജ്യത്തെ പ്രബല ശക്തികളുടെ എല്ലാം പിന്തുണ ഭാരതത്തിനുണ്ടെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ വെബ് ചാനലായ കർമ്മ ന്യൂസിന്റെ പ്രത്യേക പരിപാടികൾ കർമ്മരംഗം എയ് പി എം എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ സ്റ്റോറി കർമ്മദീപം കർമ്മയോഗം പ്രത്യേക ബുള്ളറ്റിനുകൾ ദിവസം മുപ്പത് ലക്ഷത്തോളം പ്രേക്ഷകരുമായി മലയാള നവമാധ്യമ ചരിത്രത്തിലെ വിപ്ലവം യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി കർമ്മ ന്യൂസ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക പരിപാടികൾ തുടർച്ചയായി ലഭിക്കാൻ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക